നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചെറിയൊരു കാര്യമാണ്. അത് ജസ്റ്റ് ഒരു ഇൻസിഡൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അത് മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പോയത്, അപ്പോൾ ഒരു വ്യക്തിനെ കാണുകയുണ്ടായി. അപ്പോൾ ആ ഒരു വ്യക്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എടാ പോകുന്ന ആളെ അറിയാമോ, അദ്ദേഹം ഒരു മോഷ്ടാവാണ്, കള്ളനാണ്. എന്നെ ചോദിച്ചു കാരണം എന്താന്ന് ചോദിച്ചു. പറഞ്ഞു അദ്ദേഹം എന്തോ മോഷ്ടിച്ചു, അത് പിടിക്കുകയും കൈയോട് പിടിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് കള്ളൻ എന്ന പേര് വന്നു. ഇത് സംഭവം നടക്കുന്നത് 3-4 വർഷം മുൻപാണെന്നാണ് ഞാൻ അത് കൂടുതൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്നെയും ഒത്തിരി മോഷ്ടിച്ചോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞ കാര്യം ഇതാണ്, ഇല്ലടാ അതങ്ങനെ പിന്നീട് മോഷ്ടിച്ചില്ല, അവർ ഒറ്റ പ്രാവശ്യം മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് മുതലേ ആ എല്ലാവരും അങ്ങനെയാണ് കള്ളൻ എന്നാണ് വിളിക്കുന്നത് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്തോ നിവൃത്തികേട് കൊണ്ട് അന്ന് മോഷ്ടിച്ചു, അത് പിടികൂടുകയും ചെയ്തു. പക്ഷേ ആ ഒരു സംഭവത്തോടുകൂടി അദ്ദേഹം നന്നാവുകയാണ് ചെയ്തത്. അദ്ദേഹം അത് റിഗ്രറ്റ് ചെയ്ത് അത് ശരിക്കും കുറ്റമൊക്കെ ഏറ്റു പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റും മനസ്സിൽ അദ്ദേഹം തിരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം കള്ളൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചിന്ത രീതി തന്നെ മാറ്റേണ്ട സമയമായെന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് മറ്റൊന്നുമല്ല, നമ്മൾ തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഈ ലോകത്തില്ല. മനുഷ്യരായാലും തെറ്റുകൾ സംഭവിക്കും, പക്ഷേ ആ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള അവസരം കൂടെ നമ്മൾ കൊടുക്കുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെയൊരു അവസരം ആ തെറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നമ്മളായിട്ട് സമ്മതിക്കാതെ പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ അവരെ വീണ്ടും ആ തെറ്റിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്തു, അത് അദ്ദേഹം മനസ്സറിഞ്ഞ് റിഗ്രറ്റ് ചെയ്തു അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറാണെങ്കിൽ, നമ്മൾ പിന്നെയും അദ്ദേഹത്തെ ആ തെറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും നല്ലതാവാൻ തോന്നത്തില്ല. അദ്ദേഹം ചിന്തിക്കുമ്പോൾ ഇത്രയും ചിന്തിക്കത്തുള്ളൂ, ഞാൻ എത്ര നന്നാകാൻ ശ്രമിച്ചാലും എന്നെ പിന്നെ സമൂഹം ഇങ്ങനെ അല്ലെങ്കിൽ ഉദാഹരണം മോഷ്ടിച്ചതാണെങ്കിൽ എന്നെ പിന്നെയും കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എത്ര നന്നായി ജീവിച്ചാലും ഞാൻ പിന്നെയും കള്ളൻ എന്ന പേരിൽ അറിയപ്പെടുത്തുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഞാൻ മോഷ്ടിക്കാതെ ഇരുന്നാലും എന്നെ പിന്നെയും എല്ലാവരും കള്ളൻ എന്നാണ് എന്നെ കരുതുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മോഷ്ടിച്ചാലും തെറ്റില്ല, കാരണം എന്തെല്ലാം പേര് വീണുപോയി. അപ്പം മുമ്പോട്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്രേരണ അവർക്ക് ഉണ്ടാക്കാൻ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് തിരുത്താൻ തയ്യാറാവുന്നവർ നമ്മൾ തിരുത്താൻ സഹായിക്കുക. അത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അവരെ ആ ഒരു പേര് പറഞ്ഞ് അവർ തെറ്റ് ചെയ്ത് ആ തെറ്റിനെ നമ്മൾ പിന്നീട് അവരെ അതും പറഞ്ഞ് കുറ്റപ്പെടുത്താതെ അവർ നന്നാവുകയാണെങ്കിൽ അതിനുള്ള അവസരം കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്നതും ഒരാൾ തെറ്റ് ചെയ്താൽ ആ അവരുടെ മരണം വരെ ആ ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മൾ അവരെ ആ പേരും പറഞ്ഞ് കളിയാക്കുകയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ മുദ്ര കുത്തുകയാണ് സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ഒരിക്കലും നന്നാകാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റി തെറ്റ് ചെയ്യുന്നവരെ നമ്മളത് മനസ്സിലാക്കി അവർ തിരുത്താൻ തയ്യാറാണെങ്കിൽ, തിരുത്താൻ തയ്യാറാവുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. തിരുത്താൻ തയ്യാറല്ലാത്തവരെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാനില്ല, അവർ അങ്ങനെയെങ്കിലും പൊക്കോട്ടെ. പക്ഷേ കുറേ പേരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് റിഗ്രറ്റ് ചെയ്ത് തിരുത്താൻ തയ്യാറാവുന്നവരുണ്ട്. അവരെ നമ്മൾ കൈവിടാതെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവല്ലാതെ ആ ഒരു ആദ്യത്തെ തെറ്റിൻ്റെ പേരിൽ അവരെ നമ്മൾ മരണം വരെ അവരെ ആ ഒരു പേരിൽ കളിയാക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ തന്നെ മനസ്സ് മടുത്തു പോയി അവർ ഒരിക്കലും തിരുത്താൻ തയ്യാറാവാതെ രീതിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ അവരുടെയും കൂടെ ഒരു ജീവിതം നമ്മൾ നശിപ്പിക്കുന്ന, നമ്മൾ കാരണം നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കും. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരാളെ കണ്ട് അദ്ദേഹത്തെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 4-5 വർഷമായിട്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ നല്ലതായിട്ട് ജീവിക്കുന്നത്, പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിനെ കള്ളൻ എന്നാണ് ആളുകൾ വിളിക്കുന്നത്. തീർച്ചയായിട്ടും അത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനാവിഷമം ഉണ്ടെന്ന്, അദ്ദേഹം പിന്നെയും ആ ഒരു മോഷണത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യത കൂടുതലുമാണ്. നമ്മൾ ആയിട്ട് അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെയൊക്കെ സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റും എത്ര പേരെ നമ്മളായിട്ട് തന്നെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവരെ പിന്നെയും പിന്നെയും അവരെ എത്ര തിരുത്തിയിട്ടും നമ്മൾ പിന്നെയും ആ ഒരു പേരിൽ അവരെ മുദ്ര കുത്തി പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ട് അവരെ ആ തെറ്റിലേക്ക് തള്ളിവിടുന്നത് അല്ലെങ്കിൽ തള്ളിവിട്ടിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. എല്ലാവരും ചിന്തിച്ച് നോക്കുക, എത്ര പേരെ നമ്മളെ ചുറ്റും എത്ര പേരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്.
അല്ലെങ്കിൽ എത്ര പേര് നമ്മൾ ആ തെറ്റ് തിരുത്തുന്നതിന് അവർ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തള്ളിവിടുകയാണ് ചെയ്തേക്കുന്നത് ആ തെറ്റിലേക്ക് തന്നെ, പിന്നെയും ആ പേരും പറഞ്ഞ് തള്ളിവിടുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അവർ തിരുത്താൻ സഹായിക്കുകയാണ് ചെയ്തത് എന്നും കൂടെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെയാണ് മറ്റൊരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഓരോ വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ അല്ലെങ്കിൽ ഒത്തിരി ആളുകളെ 500 ആളുകൾ നമ്മൾ പരിചയപ്പെടും. നമ്മൾ പുതിയ ഒരു സ്ഥലത്ത് നമ്മൾ പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ആ പരിചയപ്പെടുന്ന പുതിയ ആളെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ള വ്യക്തികളോട് ചോദിച്ചാണ്, അവരെങ്ങനെയുണ്ട് അല്ല അവൻ എങ്ങനെയുണ്ട് അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ നേരിട്ട് അവരെ മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ള വ്യക്തികളോട് ചോദിച്ചാണ് അവരെങ്ങനെയുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഒരു ചിന്താഗതി തെറ്റാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുകയാണ്, നമ്മൾ മറ്റൊരു വ്യക്തിയോട് ചോദിച്ചാണ് അവൻ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നു. ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കണ എക്സ് എന്ന് പറഞ്ഞ് അവൻ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട് ചിലപ്പം പറയും എടാ നല്ലൊരാളാന്ന് പറഞ്ഞ് നമ്മൾ ഓക്കെ അങ്ങനെ നമ്മൾ നല്ല ആളായിട്ട് അവരെ കാണും. അതിനുശേഷം വേറൊരാളോട് നമ്മൾ ചോദിക്കുകയാണ് എടാ എക്സ് എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് ചോദിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നതിൽ ഇപ്പം ഇങ്ങനെയായിരിക്കടാ അവനാൾ ശരിയല്ല അല്ലെ അവൻ വേണ്ട ആ ഒരു കമ്പനി വേണ്ട എന്നായിരിക്കും പറയുന്നത്. അപ്പം അങ്ങനെ ഈ രണ്ട് വ്യക്തികളുടെ രണ്ട് അഭിപ്രായങ്ങളാണ്. അപ്പം നമ്മൾ ആ എക്സ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആണാവുന്നത്, ഇതിൽ ആര് പറയണേ വിശ്വസിക്കണമെന്ന്. ഒരു പക്ഷേ ആ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചീത്ത എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ, അവർ തമ്മിൽ പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ആ ഒരു വ്യക്തിനെ കുറിച്ച് നല്ലതായിട്ട് ഒരിക്കലും പറയാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും അവർ നമ്മളോട് ആ വ്യക്തി ചീത്ത എന്ന് പറയുന്നത്. മറ്റ് സൈഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ നല്ലതാന്ന് പറഞ്ഞ വ്യക്തി ഒരു പക്ഷേ ജെന്യൂൻ ആയിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ചീത്ത എന്ന് പറഞ്ഞ ഒരാളുടെ വാക്ക് കേട്ടാൽ ഒരു പക്ഷേ നമുക്ക് നല്ലൊരു സുഹൃത്തിനെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്, മറ്റേ ഒരാളുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ടിനെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾ കേൾക്കാതെ ഡയറക്റ്റ് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരാൾ നമ്മൾ പരിചയപ്പെടുക, നമ്മൾ അവരുമായിട്ട് മിംഗിൾ ചെയ്ത് നമ്മളായിട്ട് നമ്മൾ അവരോട് സംസാരിക്കുക ഡയറക്റ്റ്ലി. അവർ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ അടുത്ത് അവരെങ്ങനെയാണ് അത് നമ്മൾ നോക്കി അവരെ ഒന്നെങ്കിൽ നല്ല സുഹൃത്താക്കണമെങ്കിൽ സുഹൃത്താക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകുക. അല്ലാതെ മറ്റു വ്യക്തികളോട് ചോദിച്ച് ഓരോ വ്യക്തികളെ മനസ്സിലാക്കി അവൻ എങ്ങനെ പറഞ്ഞു അവൻ ശരിയല്ല അല്ല അവൾ ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരുമായിട്ടുള്ള കമ്പനി ഉപേക്ഷിക്കാതെ, ഒരു പക്ഷെ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ് ആയിരിക്കും അവർ തമ്മിൽ ആകരാനോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഉടക്കാനോ കാരണം, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അത് നമ്മൾ ചിന്തിക്കേ വേണ്ട. ഈ പറയുന്ന വ്യക്തികൾ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് അത് മാത്രം നമ്മൾ നോക്കുക, മറ്റേത് വ്യക്തികളുടെ അടുത്തും എത്ര മോശമായിട്ടാണെങ്കിലും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ അടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണോ അവർ നമ്മളോട് കാണിക്കുന്നത്, അത് ചിന്തിച്ചുകൊണ്ട് അവരെ നമ്മൾ ജഡ്ജ് ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, അവരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഓരോ വ്യക്തികളെയും ജഡ്ജ് ചെയ്തുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മളായിട്ട് തന്നെ നേരിട്ട് മിംഗിൾ ചെയ്ത് നമ്മുടെ അടുത്ത് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതനുസരിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നും കൂടെ മാത്രം ഞാൻ പറയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വെച്ചാൽ നമ്മൾ ഓരോ ആളുകളെയും പരിചയപ്പെടുമ്പോൾ ആ മറ്റ് വ്യക്തികളുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത്. അത് ആ നമ്മൾ ചോദിക്കുന്ന വ്യക്തികൾക്ക് അവരിഷ്ടമല്ലെങ്കിൽ നമ്മൾ അവരെ എന്താ പറയുക, അവർ പറയുന്ന പോലെ നമ്മളും അവരെ ഇഷ്ടപ്പെടാതിരിക്കും. തീർച്ചയായിട്ടും അത് തെറ്റാണ്. നമ്മളോട് എങ്ങനെയാണോ അത് മാത്രം നമ്മൾ നോക്കുക, മറ്റുള്ളവരോട് അവരെങ്ങനെ കാണിച്ചാലും നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ നോക്കി നമ്മൾ നമ്മുടെ ലൈഫിൽ സുഹൃത്തുക്കളെ ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം ഞാൻ പറയുകയാണ്. കാരണം ഒത്തിരി ആളുകൾ നിന്നപ്പോൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്, കൂട്ടുകാരോടൊക്കെ ചോദിച്ചാണ് ഓരോ വ്യക്തികളോടും കൂട്ടുകൂടുന്നത് പോലും. അത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഒറ്റക്കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ലൈഫിൽ നമ്മൾ പരിചയപ്പെട്ട ഓരോ വ്യക്തികളെയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്ത് അവരെ അവോയ്ഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളായിട്ട് നേരിട്ട് അവരുമായിട്ട് മിംഗിൾ ചെയ്ത് അവരെ മനസ്സിലാക്കാതെ മറ്റു വ്യക്തികളുടെ വാക്കുകൾ കേട്ട് അവ വ്യക്തികളുടെ അടിമകളായിട്ട് നിന്നുകൊണ്ട് നമ്മൾ എത്ര പേരെ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടെ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആദ്യം പറഞ്ഞ ആ ഒരു കണ്ടന്റിനെ കുറിച്ചും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമ്മുടെ വീഡിയോക്കുറിച്ച് അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.